ഹാക്സൻസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമ്മുടെ റേഷൻ വിതരണം അടിമുടി മാറുകയാണ്. നമുക്ക് റേഷൻ ഇപ്പോൾ കോവിഡിനോടനുബന്ധിച്ച് 2 വർഷം റേഷൻ എന്ന് പറഞ്ഞാൽ റേഷൻ വിതരണത്തിൽ ഏറ്റവും വലിയ സുവർണകാലം തന്നെയായിരുന്നു. ആ നല്ല കാലങ്ങളെല്ലാം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. റേഷൻ ഇനി പേരിന് മാത്രമാകും, അതുപോലെ തന്നെ BPL റേഷൻ കാർഡിന് മാത്രമായിട്ട് റേഷൻ വിഹിതങ്ങൾ ചുരുങ്ങുമോ എന്നുള്ള ആശങ്ക ഇതൊക്കെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിലുള്ളത്. വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്തെ റേഷൻ വിതരണം താളം തെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. നിലവിൽ BPL റേഷൻ കാർഡുള്ള ആളുകൾക്ക് അരിക്ക് 2 രൂപയും ഗോതമ്പിന് 2 രൂപയും സംസ്ഥാനത്ത് നൽകിയിരുന്നു. അത് കേന്ദ്ര സർക്കാർ സൗജന്യമാക്കിയതോടെ അത് സൗജന്യമാവുകയും ചെയ്തു. അതിൻ്റെ ലാഭം സംസ്ഥാന സർക്കാരിനും ലഭിക്കും. 1 മാസം 36 കോടി രൂപയാണ് ഇങ്ങനെ സംസ്ഥാന സർക്കാരിന് ലാഭം ലഭിക്കുന്നത്. പക്ഷേ നിലവിൽ BPL റേഷൻ കാർഡുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അരി പകുതിയായി കുറഞ്ഞു. ഗരീബ് കല്യാൺ അന്നയോജന അരി നിന്നതോടുകൂടി മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഓരോ കാർഡിലും കാർഡിലെ ഓരോ അംഗങ്ങൾക്കും കഴിഞ്ഞ മാസം വരെ 9 കിലോ അരി ലഭിച്ചിരുന്നത് ഈ മാസം മുതൽ 4 കിലോ ആയി ചുരുങ്ങി. അതായത് പകുതിയിലധികം അരി ചുരുങ്ങി എന്നർത്ഥം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി അത് മാത്രമല്ല, പച്ചരിയാണ് ലഭിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. സംസ്ഥാനത്ത് ചോറുണ്ടാക്കാൻ പച്ചരി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനുള്ള അരി പാവപ്പെട്ട ആളുകളും പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു ഗതിയാണ് ഇപ്പോഴുള്ളത്. പല സ്ഥലങ്ങളിലും റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന പച്ചരി തുച്ഛമായ വിലക്ക് വ്യാപാരികൾക്ക് നൽകി അവിടെ നിന്നും കൂടിയ വിലക്ക് അരി വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ. എന്നാൽ ഇതിനൊന്നും കഴിയാത്ത ചില ആളുകളുണ്ട്, അതിദരിദ്രരായിട്ടുള്ള ആളുകൾ. അവർ ഈ പച്ചരി കൊണ്ട് ചോറുണ്ടാക്കി കഴിച്ച് ശീലിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഇതാണ് സംസ്ഥാനത്തെ ഇപ്പോഴത്തെ റേഷൻ വിതരണത്തിൻ്റെ അവസ്ഥ. കോവിഡ് സമയത്ത് എന്തായാലും റേഷൻ്റെ കാര്യത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം പകുതി വരെ കടലയും റേഷൻ കടയിലൂടെ BPL റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിച്ചിരുന്നു. ഒരു കുടുംബത്തിന് ആവശ്യത്തിലധികം അരി ലഭിച്ച് അത് ശീലമായി പെട്ടെന്ന് അരി കുറഞ്ഞതും അതുപോലെ ലഭിക്കുന്ന അരി പച്ചരിയായതും വലിയ ദുരന്തമാണ് BPL വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നത് മാത്രമല്ല, BPL റേഷൻ കാർഡിൽ ഉൾപ്പെടാൻ അർഹതയുണ്ടായിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന BPL കോട്ട കഴിഞ്ഞത് കാരണം BPL ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയാത്ത ആളുകൾക്കും ഇത് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. വെള്ള നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് കേവലം റേഷൻ കാർഡിലുള്ള തുച്ഛമായ അരി മാത്രമാണ് ലഭിക്കുന്നത്. നീല റേഷൻ കാർഡിന് ഓരോ വ്യക്തികൾക്കും ജീവിക്കാൻ 1 മാസത്തിൽ 2 കിലോ അരി മാത്രമാണ് റേഷൻ കാർഡിൽ നിന്നും ലഭിക്കുന്നത്. വെള്ള റേഷൻ കാർഡിനാകട്ടെ കാർഡിൽ ആകെ 6 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുന്നത്. ഒരു പാവപ്പെട്ട ആൾ എത്ര ദരിദ്രരാണെങ്കിലും പുതിയൊരു റേഷൻ കാർഡിന് അപേക്ഷിച്ച് റേഷൻ കാർഡ് ലഭിക്കുമ്പോൾ വെള്ള റേഷൻ കാർഡാണ് ലഭിക്കുക. പിന്നീട് അപേക്ഷ നൽകി കാത്തിരുന്ന് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് അതിനുള്ള ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അപ്പോൾ എത്ര പാവപ്പെട്ട ആളുകളാണ് എങ്കിലും ഈ 6 കിലോ അരി മാത്രമാണ് ഈ വിഭാഗം ആളുകൾക്ക് ലഭിക്കുന്നത്. 6 മാസം മുമ്പ് റേഷൻ കടയിൽ നിന്നും നീലാവെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് 4 കിലോ ആട്ട ലഭിച്ചിരുന്നു. അത് 17 രൂപ നിരക്കിലായിരുന്നു ലഭിച്ചിരുന്നത്. അത് ലഭിച്ചിരുന്നപ്പോൾ ഇത് ഒരു വലിയ ആശ്വാസം തന്നെയായിരുന്നു. ഇപ്പോൾ 1 കിലോ ആട്ട ലഭിക്കണം എന്നുണ്ടെങ്കിൽ പൊതുവിപണിയിൽ 65-70 രൂപ നൽകി വാങ്ങേണ്ട സ്ഥിതിയാണ്. ആട്ട നിർത്തലാക്കിയപ്പോൾ അതിന് പകരമായി വെള്ളക്കടലയും രാഗിയും വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ് 6 മാസത്തോളം ആകുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. രാഗിപ്പൊടി കേരളത്തിൽ എത്തിച്ച് വിതരണം ചെയ്യാൻ വേണ്ടി കർണാടകയിലെ FCIയിൽ നിന്നും രാഗി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നും വരും മാസത്തിൽ എല്ലാ പഞ്ചായത്തുകളിലെയും ഓരോ റേഷൻ കടകളിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് വിതരണം ചെയ്യുമെന്നും പിന്നീട് ഇത് എല്ലാ റേഷൻ കടകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ഭക്ഷ്യമന്ത്രി GR അനിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് വരും മാസങ്ങളിലും പുഴുങ്കല്ലരി ക്ഷാമം ഉണ്ടാകും എന്നാണ് അറിയപ്പെടുന്നത്. പച്ചരി കൊണ്ട് തന്നെ തൃപ്തിപ്പെടേണ്ടി വരും. ആകെയുള്ള ഒരു ആശ്വാസം എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും സബ്സിഡി സാധനങ്ങൾ വാങ്ങാം എന്നുള്ളതാണ്. അതിന് സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ പോകണം. എല്ലാ പഞ്ചായത്തുകളിലും സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ ഇല്ല. ദൂരെയുള്ള സ്ഥലത്ത് ഇത് പോയി വാങ്ങാം എന്ന് വെച്ചാലും എല്ലാ സബ്സിഡി സാധനങ്ങളും അതിൽ നിന്ന് കിട്ടിക്കോണം എന്നില്ല. ഇനി റേഷൻ കടകളിലെ ആകെയുള്ള പ്രതീക്ഷ റേഷൻ കടകളിൽ കെ സ്റ്റോറുകൾ വരിക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സബ്സിഡി സാധനങ്ങൾ റേഷൻ കടയിൽ നിന്ന് തന്നെ ലഭിക്കും.
അത് റേഷൻ കാർഡുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വെള്ളാനീല റേഷൻ കാർഡുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാകും. പക്ഷേ അതും എന്നാണ് നടപ്പിലായി തുടങ്ങുക എന്നറിയില്ല. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 14,000 റേഷൻ കടയിൽ 1,000 റേഷൻ കടകളിൽ മാത്രമാണ് കെ സ്റ്റോറുകൾ വരിക. ഇഷ്ടമുള്ള റേഷൻ കടകളിൽ നിന്ന് സാധനം വാങ്ങാം എന്നുള്ളത് കൊണ്ട് തന്നെ തൊട്ടടുത്ത് കെ സ്റ്റോർ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയി വാങ്ങാവുന്നതുമാണ്. അതും ഒരു ആശ്വാസമാണ്. കെ സ്റ്റോറുകൾ വരികയാണ് എങ്കിൽ എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും ചുരുങ്ങിയത് 5 കിലോ അരി ആ വകുപ്പിൽ ലഭിക്കും. കൂടാതെ പച്ചരി 2 കിലോയും ലഭിക്കും. 1 കിലോ പഞ്ചസാരയും 1.5 ലിറ്റർ വെളിച്ചെണ്ണയും കടല, പയർ, ഉഴുന്ന്, സാമ്പാർ പരിപ്പ്, മുളക്, മല്ലി എന്നിവയും ലഭിക്കുന്നതാണ്. സംസ്ഥാനത്തെ നിലവിലെ റേഷൻ കടയുടെ സമയക്രമം നാളെയും കൂടി കഴിഞ്ഞാൽ മാറും. നിലവിൽ മലപ്പുറം, തൃശൂർ, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, വയനാട് ജില്ലകളിൽ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് റേഷൻ കട പ്രവർത്തിക്കുന്നത്. ഇനി 16-16 തിങ്കളാഴ്ച മുതൽ ഇതേ ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ രാത്രി 7 മണി വരെയായിരിക്കും റേഷൻ കട പ്രവർത്തിക്കുക. ബാക്കിയുള്ള എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ, കോട്ടയം, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ രാത്രി 7 മണി വരെയാണ് റേഷൻ കട പ്രവർത്തിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ രാവിലെ 8 മണി മുതൽ 7 മണി വരെയായിരിക്കും ഈ ജില്ലകളിൽ റേഷൻ കട പ്രവർത്തിക്കുക. ഇത്രയും റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അരി പച്ചരി ലഭിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി ഒന്ന് രേഖപ്പെടുത്തുക. നിലവിലെ റേഷൻ അവസ്ഥ നിങ്ങളെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട് എന്നും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയും കാണാം. ഇതുവരെ ബൈ ബൈ.